ഹലോ, ഇന്നത്തെ വീഡിയോ കറക്റ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ട്രീസിനെ കുറിച്ചാണ്. പക്ഷേ നമ്മുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ട്രീസ് ഏതൊക്കെ ലൊക്കേഷൻസിലാണ് വെക്കേണ്ടത് എന്ന്. പലർക്കും വൃക്ഷങ്ങൾ വളരെയധികം ഇഷ്ടമാണ്. ഫലവൃക്ഷങ്ങളാണെങ്കിലും അല്ലാത്ത ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണെങ്കിലും അത് വളർന്ന വലിയ മരങ്ങളാകുന്ന ട്രീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഏതൊക്കെ ലൊക്കേഷൻസിൽ വെച്ചാലാണ് അത് നമുക്ക് ഒരു പ്രൊട്ടക്റ്റീവ് എലിമെൻ്റായിട്ട് വർക്ക് ചെയ്യും. ട്രീസ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റും വരുന്ന നെഗറ്റീവ് എനർജീസിൽ നിന്നൊക്കെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്തിട്ട് വീട്ടിലുള്ളവർക്ക് എപ്പോഴും വെൽബീയിങ് ആൻഡ് ഹാപ്പിനെസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഈ ട്രീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെ ലൊക്കേഷൻസാണ് അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുമ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ബിസി ആയിട്ടുള്ള ഒരു റോഡാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രിസ് ക്രോസ് ആയിട്ടൊക്കെ പോകുന്ന ഒരു ബിസി റോഡാണെന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് എപ്പോഴും വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പോയ്സണസ് ആരോ അല്ലെങ്കിൽ പോയ്സണസ് എനർജി വന്നുകൊണ്ടിരിക്കും എന്നാണ്. അത് വീട്ടിലുള്ളവർക്കും സമാധാനക്കേട് ഉണ്ടാക്കാം, തമ്മിൽ തമ്മിൽ കലഹങ്ങൾ കൂടുതലുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഇങ്ങനെയുള്ള ബിസി റോഡ്സ് മൂലം ഉണ്ടാകാം എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതിനായിട്ട്, അങ്ങനെയുള്ള ഈ ട്രാഫിക്കിൻ്റെ നോയ്സും ആക്ടിവിറ്റിയിൽ നിന്നൊക്കെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ മറ്റൊരു കാര്യം ടി ജംഗ്ഷൻസ്. പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, ടി ജംഗ്ഷൻസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ നാച്ചുറലായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻസിലും ഒക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു നിര ടോൾ ട്രീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വരുന്ന എനർജീസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രീസിന് ഇങ്ങനെ ഒരു ഗുണം കൂടെയുണ്ട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ആ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വളരെ പീസ്ഫുള്ളായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും ട്രീസ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ് വരാൻ പാടില്ല എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മറ്റൊരു കാര്യം, നമ്മൾ വീടിൻ്റെ പുറകിലായിട്ട് ട്രീസ് വെക്കുന്നതാണ്. വീടിൻ്റെ പുറകിൽ വെക്കുമ്പോഴും വീടിൻ്റെ പുറകിൽ നിന്നും നമുക്ക് പോയ്സണസ് ആരോസ് വരാം, നെഗറ്റീവ് എനർജി വരാം. ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ, വേറെ ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇൽനെസ് അസുഖങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് വരെ ഉണ്ടാകാം ഷാർപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നമ്മുടെ പുറകിലാണെങ്കിൽ, നമ്മുടെ വീടിൻ്റെ പുറകെ ലോ ലൈയിങ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ, താഴ്ന്നു കിടക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ, നമുക്ക് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും, പക്ഷേ ബൈ ചാൻസിന് മിസ്സായി പോകും. അപ്പോൾ അപ്പോഴും നമ്മുടെ വീടിൻ്റെ പുറകിൽ ഹൈ പൊക്കത്തിലുള്ള ട്രീസ് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. തൊട്ട് പുറകിലല്ല, ഒരു 5 to 10 feet അകത്തി വേണം പ്ലാന്റ്സ് വയ്ക്കാൻ. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ലൈനിൽ മെയിൻ ഡോറിൻ്റെ രണ്ട് സൈഡിലും ട്രീസ് വെച്ച് പിടിപ്പിച്ചാൽ, അത് തൊട്ടടുത്തല്ല, എഗെയിൻ 5 to 10 feet ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈനിൽ ഇങ്ങനെ ട്രീസ് നമ്മുടെ എൻട്രൻസിൻ്റെ രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിട്ടില്ലേ വലിയ വലിയ മാൻഷൻസിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുമ്പോൾ പിടിപ്പിച്ചിട്ടുള്ള നമ്മൾ മൂവീസിലൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതും ആ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നതിന്, അതൊന്നൊന്ന് ഹാർനസ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ഹെൽപ്പ് ചെയ്യും എന്നാണ്. ഇനി മറ്റൊരു കാര്യം, ഒരു കുന്നിൻ്റെ സൈഡിലാണ് നമ്മൾ വീട് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു ഹിൽ അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അത്ര നല്ലതല്ല എന്ന് പറയും. അപ്പോൾ അവിടെ നിന്നുള്ള നെഗറ്റിവിറ്റി ബ്ലോക്ക് ചെയ്യാനും ടോൾ ട്രീസ് ആ വീടിൻ്റെ ആ ഭാഗത്ത്, ആ കുന്ന് അല്ലെങ്കിൽ ഹയർ ഗ്രൗണ്ടുള്ള ആ ഭാഗത്തായിട്ട് ടോൾ ട്രീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അവിടെ നിന്ന് വരുന്ന ആ നെഗറ്റിവിറ്റീനെ പ്രിവെൻറ്റ് ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി ജനറലായിട്ട് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം എന്ത് പ്ലാന്റ് ആണെങ്കിലും എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ ട്രീസ് വെക്കാനായിട്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏത് മരങ്ങൾ ഫലവൃക്ഷങ്ങൾ ഏത് തന്നെയാണെങ്കിലും ജനറലി നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഏറ്റവും സേഫായിട്ട് വെക്കാൻ പറ്റുന്ന രണ്ട് ലൊക്കേഷൻസാണ് കിഴക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും. കോമ്പൗണ്ടിൻ്റെ സൗത്ത് ഈസ്റ്റും ഈസ്റ്റ് ഭാഗവുമാണ് നമുക്ക് വെൽത്ത് ആൻഡ് അബൻഡൻസിനും ഹെൽത്ത് ലക്കിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഏരിയാസാണ്. ഇനി മറ്റൊരു കാര്യം എന്താണ്, നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ്, മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കാരണവശാലും ഒറ്റയ്ക്കുള്ള മരങ്ങളോ അല്ലെങ്കിൽ കട്ട് ചെയ്യാത്ത ഹെവി ആയിട്ടുള്ള ട്രീസോ വരാൻ പാടില്ല എന്നുണ്ട്. അത് നമുക്ക് എപ്പോഴും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ബ്ലോക്കേജസോ ഒക്കെ ഉണ്ടാകാൻ അതൊരു കോസ് ആകും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. തൊട്ടടുത്തായിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ, എഗെയിൻ അതും ഒരു 10 to 15 feet അകലെയാണ് അല്ലെങ്കിൽ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലൊന്നും അത് നമ്മൾ അത്ര കാര്യമായിട്ട് ബാധിക്കില്ല, ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റുള്ള ട്രീസ്. ഇനി മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന വൃക്ഷം എന്നുണ്ടെങ്കിൽ, എഗെയിൻ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് മെയിൻ ഡോറിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഒരു 10 feet ഒക്കെ അകലെയായിട്ട് ഷ്രബ്സ് വെച്ച് പിടിപ്പിക്കാം. അപ്പോഴും അതിന് ഒരു ബ്ലോക്കേജായിട്ട് വരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ നെഗറ്റീവ് എനർജി. ഇനി മറ്റൊരു ജനറലായിട്ടുള്ളൊരു കാര്യമാണ്, എപ്പോഴും നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ
ഒരുപാട് കാണുന്നൊരു കാര്യമാണ്. വീടിൻ്റെ ചുറ്റും ഒരുപാട് നല്ല പച്ചപ്പുള്ള വൃക്ഷങ്ങളും കാര്യങ്ങളും ക്രീപ്പർ പ്ലാന്റ്സും പൂക്കളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് അതിനോടുള്ള ഇഷ്ടം കാരണം, അല്ലെങ്കിൽ അതിങ്ങനെ തഴച്ച് വളരുന്ന കാണുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യാണ്ടിരിക്കും, കട്ട് ചെയ്യാതെ അതിങ്ങനെ വളർന്നോട്ടെ. അല്ലെങ്കിൽ ഒരു മാവാണെങ്കിൽ ആ ചില്ലയിൽ നിറയെ മാങ്ങ ഉണ്ടാവുന്ന ഒരു ചില്ലയാണെങ്കിൽ അതവിടെ കാഴ്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മളത് കട്ട് ചെയ്യാണ്ട് നിർത്തും. മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ഫ്രണ്ടിലുള്ള മെയിൻ വിൻഡോസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന എന്ത് വൃക്ഷമാണെങ്കിലും, അല്ലെങ്കിൽ വൃക്ഷമല്ല ബ്രാഞ്ചസ്, ആ ശിഖരങ്ങൾ മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ആ വീട്ടിലേക്ക് എനർജി, ആ പോസിറ്റീവ് എനർജി വരാനായിട്ട് നമ്മളൊരു പാത്ത് വേ ഒരുക്കിയാൽ മാത്രമേ വീട്ടിലുള്ളവർക്ക് പ്രോഗ്രസ് ആൻഡ് ഐശ്വര്യങ്ങൾ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി മറ്റൊരു കാര്യം, വീടിനോട് ചേർന്നിട്ട് തീരെ തൊട്ടടുത്തായിട്ട് വലിയ വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു സിനാറിയോ അല്ല, കുറച്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പം ഇത് ഹ്യൂജ് ട്രീസായിട്ട് മാറുമ്പം അതിൻ്റെ തന്നെ റൂട്ട്സ് വന്ന് നമ്മുടെ കോമ്പൗണ്ട് വാളിന് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. കോമ്പൗണ്ട് വാളിൻ്റെയും വീടിനോടും ചേർന്നിട്ട് പിടിപ്പിക്കരുതെന്ന് പറയും. അത് രണ്ടിനും നല്ലതല്ല എന്നാണ്. എഗെയിൻ, മറ്റ് അടുത്തുള്ള കോമ്പൗണ്ട് വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോമ്പൗണ്ട് വാളിനും പ്രശ്നമാണ്, എൻ്റെ മതിലല്ല. അയൽക്കാരൻ്റെ മതിലാണെങ്കിലും അവരുടെയും തൊട്ടടുത്തായിട്ട് കൊണ്ടുപോയി വെക്കരുത്. അതും നിങ്ങൾ തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാക്കും. അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല, പക്ഷേ അതുകൊണ്ട് അവർക്ക് ഒരുപാട് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കും വീടുകൾ സന്ദർശിക്കുമ്പോൾ എപ്പോഴും ഇവർ ഈ പരാതി പറയണമെങ്കിൽ ഇങ്ങനെ കേൾക്കാം, അവർ ഇങ്ങനെയാണ്, അവരുടെ മരത്തിൻ്റെ കംപ്ലീറ്റ് ഇവിടെയാണ് വീഴുന്നത്, എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറയുന്നില്ല, പക്ഷേ അതിനർത്ഥം അവർക്ക് പ്രശ്നമില്ല, പരാതിയില്ല എന്നല്ല. അപ്പോൾ അത് നമ്മളെ മുന്നേ കണ്ടിട്ട് നമ്മൾ അവർക്കുള്ള അവർക്കൊരു പരാതി കേൾപ്പിക്കാത്ത രീതിയിൽ ആ സൈഡിലുള്ള എല്ലാം പ്രൂൺ ചെയ്യാം. കഴിയുന്നതും അവരുടെ കോമ്പൗണ്ടിൻ്റെ അടുത്തോട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ തൊട്ടടുത്തോട്ട് കൊണ്ടുപോയി ഇത് വെക്കാതിരിക്കുക, ട്രീസ് കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക. അപ്പം ഹാവ് എ വെരി വണ്ടർഫുൾ ലൈഫ്. അപ്പോൾ സൗത്ത് ഈസ്റ്റും ഈസ്റ്റുമാണ് കറക്റ്റ് ലൊക്കേഷൻ ഫോർ ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. എന്ത് ധൈര്യമായിട്ടും വാട്ടർ പ്ലാന്റ്സ് ആണെങ്കിലും ട്രീസ് ആണെങ്കിലും ഷ്രബ്സ് ആണെങ്കിലും ഒക്കെ ആ ഭാഗങ്ങളിൽ ധൈര്യമായിട്ട് വളർത്താം. അപ്പോൾ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ലൈഫ്. താങ്ക് യു.